ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കേ ഇത്തവണ ഒരു രസം പരിചയപ്പെട്ടാലോ, സദ്യ സ്പെഷ്യൽ രസം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ രസം പൊടിയൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടും, പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് രസത്തിന്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരക എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്. ഇത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വല്ലാതെ അങ്ങ് പൊടിയുണ്ട്, ഞാനിങ്ങനെ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു ഇടികല്ലിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ 1 പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഒന്ന് പൊട്ടിച്ചെടുക്കണുള്ളൂ, വല്ലാണ്ട് ചതച്ചെടുക്കുന്നില്ല. അതാ ഇതേപോലെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രസത്തിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ചെറിയ നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. നല്ല ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ജീരകം പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഉലുവയും കടുകും മാത്രം പൊട്ടിച്ചാൽ മതിയാവും. ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കടുക് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുകും ജീരകവും ഉലുവയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ മുളകിൻ്റെ കൂട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചു വെച്ചിരിക്കുന്ന മുളകും കുരുമുളകും കൂടിയിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി നന്നായിട്ട് കൈവച്ചുടക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക. ഞാനതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ആ തക്കാളിയുടെ പച്ചമണം എല്ലാം മാറുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം നേരത്തെ ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അവസാനമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അവസാനമാണ് പെരുങ്കായം ചേർത്ത് കൊടുക്കുന്നത്. അവസാനം പെരുങ്കായം കൂടിയും ചേർത്ത് രസം അധികം തിളയ്ക്കാൻ നിൽക്കണ്ട, ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ അട്ടിപ്പൊളി സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.